പ്രിയപ്പെട്ട കുട്ടികളെ, ഹരിത സസ്യങ്ങളാണ് കരയിലെ മുഖ്യ ഉൽപാദകർ എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. കരയേക്കാൾ എത്രയോ വിശാലമാണ് കടൽ. കരയേക്കാൾ വിശാലമായ ആവാസ വ്യവസ്ഥയാണ് കടൽ. അത്ഭുതകരമായ വൈവിധ്യം കടലിലെ ആവാസ വ്യവസ്ഥയിലുമുണ്ട്. ചെറുജീവികൾ മുതൽ ഭീമാകാരന്മാരായ തിമിംഗലങ്ങൾ വരെ അവിടെ ജീവിക്കുന്നു. ചെറുജീവികൾ മുതൽ ഭീമാകാരന്മാരായ തിമിംഗലങ്ങൾ വരെ വിഹരിക്കുന്ന സമുദ്രത്തിലെ മുഖ്യ ഉൽപാദകർ ആരായിരിക്കും? ആൽഗകളും മറ്റു ജലസസ്യങ്ങളുമാണ് സമുദ്രത്തിലെ മുഖ്യ ഉൽപാദകർ. എല്ലാവരും സമുദ്രം എന്ന ആവാസ വ്യവസ്ഥ എന്ന ചിത്രീകരണം 1.6 ശ്രദ്ധിക്കുക. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപാദകർ ആരാണ്? ആൽഗകളും മറ്റു ജലസസ്യങ്ങളുമാണ് സമുദ്രത്തിലെ മുഖ്യ ഉൽപാദകർ. ജീവികളുടെ നിലനിൽപ്പിന് അവ സസ്യങ്ങളാകട്ടെ ജന്തുക്കളാകട്ടെ, അവയുടെ നിലനിൽപ്പിന് ഓക്സിജൻ അനിവാര്യമാണെന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സമുദ്രത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഭൂമിയിലെ ജീവികൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജന്റെ വലിയൊരു ഭാഗവും ലഭ്യമാകുന്നത് സമുദ്രങ്ങളിലെ ആൽഗകളുടെയും മറ്റു ജലസസ്യങ്ങളുടെയും പ്രകാശ സംശ്ലേഷണ ഫലമായാണ്. അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യ പ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്. ആഹാരം, ഓക്സിജൻ എന്നിവ ജലജീവികൾക്ക് ലഭിക്കുന്നത് സമുദ്രത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴിയാണ്. മനുഷ്യനുൾപ്പെടെയുള്ള കരജീവികൾ ആഹാരത്തിനു വേണ്ടിയും സമുദ്രത്തെ ആശ്രയിക്കുന്നു. ഇനി നമുക്ക് സൂചകങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താം. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപാദകർ ആൽഗകളും മറ്റു ജലസസ്യങ്ങളുമാണ് സമുദ്രത്തിലെ മുഖ്യ ഉൽപാദകർ. രണ്ടാമത്തെ സൂചകം, സമുദ്രത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം. ജീവികളുടെ നിലനിൽപ്പിന് ഓക്സിജൻ അനിവാര്യമാണ്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ എത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അന്തരീക്ഷത്തിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജൻ സമുദ്രത്തിലെ ആൽഗകളും സസ്യ പ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്. സമുദ്രങ്ങളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണം മറ്റു ജീവികളെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു? ആഹാരം, ഓക്സിജൻ എന്നിവ ജലജീവികൾക്ക് ലഭിക്കുന്നത് സമുദ്രത്തിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണ പ്രക്രിയ വഴിയാണ്. ഭൂമിയിലെ ജീവികൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജന്റെ വലിയൊരു ഭാഗവും ലഭ്യമാകുന്നത് സമുദ്രങ്ങളിലെ ആൽഗകളുടെയും മറ്റു ജലസസ്യങ്ങളുടെയും പ്രകാശ സംശ്ലേഷണ ഫലമായാണ്. അന്തരീക്ഷ വായുവിലെ ഏകദേശം 70 മുതൽ 80% വരെ ഓക്സിജനും സമുദ്രത്തിലെ ആൽഗകളും സസ്യ പ്ലവകങ്ങളുമാണ് പ്രദാനം ചെയ്യുന്നത്.
കൂടാതെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള കരജീവികൾ ആഹാരത്തിനു വേണ്ടിയും സമുദ്രത്തെ ആശ്രയിക്കുന്നു.